മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ദേവദൂതന്മാരിൽ നിന്നാണ് ഇത് ഏറ്റവും വലിയ തെളിവ്. ജീവിതം സമ്പൂർണമായ ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് അവരുടെ തീരുമാനങ്ങൾ എല്ലാം ശരണം വെച്ച് ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടാവണം. പ്രതിസന്ധികളുടെ തീരുമാനങ്ങളിൽ ചുറ്റും അലയടിച്ച വേളകളിലും പോലും ജോസഫ് ശാന്തനായി ഉറങ്ങുന്നത് ജോസഫ് നീതിമാനാണെന്ന് ബൈബിളിൽ കാണാം. ഓരോരുത്തർക്കും അർഹമായി നൽകുന്ന സുഹൃതമാണ് നീതി. എല്ലാ അധാർമിക സുഹൃതങ്ങളുടെയും ആദ്യ തുകയാണത്. ജോസഫിന്റെ നീതിബോധം എല്ലാവരുടെ നീതിബോധങ്ങളെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അതാണ് മേരിയെ അപമാനിക്കാതിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാള മുള്ളിലേ ഗണേ. വചനം പഠിക്കുവാൻ വചനം ജീവിച്ചിട വചനം പാദം മുരക്ഷ സ്വന്തമാക്കിട വിടവേറെ നൽകിടും വയലായി ഒരുക്കണെ വിശുദ്ധിയെ ലക്ഷ്യമായി മുന്നേറിട. ഈശോ നീ ബാല്യത്തിൽ വളർന്ന പോലെ ഈ ലോകിടേണമേ. ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രീതി നേടാൻ നിന്റെ അരുമിയെ നൽകിടണേ. ഇന്നുള്ളിൽ പതിയുന്ന വചനങ്ങളെ എന്നാലും കർമ്മങ്ങളാക്കി മാറ്റാൻ എൻ മാതാപിതാക്കളെ ഗുരുഭൂതരെ എന്നെന്നും ബഹുമാനത്തോടെ കാണാൻ എന്നാളും എല്ലാവരും നന്മ ചെയ്യാൻ എന്നേനും സ്വന്തമായി തീർത്തിടണേ. എന്നാളും എല്ലാവർക്കും നന്മ ചെയ്യാൻ എന്നേനും സ്വന്തമായി തീർത്തിടണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസം. പ്രാർത്ഥന. ഞങ്ങളുടെ പരിപാലന ദൈവമേ, അമ്മ ഞങ്ങളോട് കാണിക്കുന്ന അതിലേറ്റ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചനത്തിലൂടെ അങ്ങനെ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയും വളരുവാനും പരിസരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്ക സഭയെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹപാഠികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചുകൊള്ളണമേ. എല്ലാവരുടെയും പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളോടും ബലഹീനരോടും ആദരവോടും വിനയത്തോടും കൂടി പെരുമാറാനുള്ള ആത്മീയ പ്രകാശം വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണം.
എല്ലാ ബന്ധങ്ങളെക്കാളും മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി ഉപരിയായി അങ്ങയോടുള്ള ബന്ധത്തിലും അങ്ങയോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിലും ക്രിസ്തീയ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനും ഉറച്ചു നിൽക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും നിലകൊള്ളുവാനും സമൂഹത്തിൽ സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രവർത്തിക്കുവാനും ലോകത്തിനെങ്ങും ലോകത്തിനെങ്ങും സമാധാനമാകുവാനും സമാധാനമാകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ വിശ്വാസ പരിശീലനത്തിൽ തെരേസി ന്യൂസ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഭാ വാർത്തകൾ. വിശുദ്ധ പിതാവിന്റെ വർഷം ദണ്ഡവിമോചനത്തിന് 15 മാർഗങ്ങൾ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷത്തിൽ December 8 2020 മുതൽ December 8 2021 വരെ ദണ്ഡവിമോചനം നേടുന്നതിനുള്ള 15 മാർഗങ്ങൾ വത്തിക്കാൻ അപ്പസ്റ്റോളിക് പെറ്റൻഷറി അറിയിച്ചു. ഹംഗറിയിൽ സ്വർഗ കുടുംബത്തിന് അംഗീകാരമില്ല. മാതാവായി സ്ത്രീയും പിതാവായി പുരുഷനുമുള്ളതാണ് കുടുംബമെന്ന് ഹംഗറിയിലെ പാർലമെന്റ് നിർവചിച്ചു. ഹംഗറിയുടെ ക്രൈസ്തവ പാരമ്പര്യം സംരക്ഷിക്കാനും ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുമാണ് ഈ നിയമനിർമ്മാണമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KCYM. KCYM എറണാകുളം അങ്കമാലി അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും വിവാദ കാർഷിക ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വാഹന റാലി സംഘടിപ്പിച്ചു. തിരുസഭ December 25 ലോകരക്ഷകനായ ക്രിസ്തുനാഥന്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്നു. ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളാശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊള്ളുന്നു. തെരേസ ന്യൂസ് ടൈം ഇവിടെ അവസാനിക്കുന്നു. വാർത്തകൾ വായിച്ചത് അന്ന പ്രിൻസ് കാട്ടോറമ്പിൽ.